ഗായ്സ് എല്ലാവർക്കും പവർ ഗേളിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നാം വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിഷ് ബിരിയാണി ആയിട്ടാട്ടോ, മീൻ ബിരിയാണി. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇതാ വലിയുള്ളി. വലിയുള്ളി ഒരു അഞ്ചാറിന് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒത്തിരി ആവശ്യമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. 1 കിലോൻ്റെ ചോറാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഒരു 7-8 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ചെറിയുള്ളി, വെളുത്തുള്ളി 3 ഇഞ്ചി, പിന്നെ ഒരു 5-6 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ പച്ചമുളകും മല്ലിച്ചപ്പും പൊതിനിയാണ് നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫിഷ് ബിരിയാണി സ്കിപ്പ് ചെയ്യാതെ കാണുന്ന കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഗ്രീഡിയൻസൊക്കെ അരിയണ മുന്നേ അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അരി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അരി അവിടെ മാറി നിൽക്കട്ടെ. നമ്മൾ നേരത്തെ കഴിഞ്ഞിട്ട് തന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ജീരകം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നമുക്കിതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ കാട്ടിട്ടുള്ളത് തക്കാളി വെച്ച് ബാക്കിയുള്ളതൊക്കെ, ഉള്ളിയും തക്കാളി വെച്ച് ബാക്കിയുള്ളതൊക്കെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. മല്ലിച്ചപ്പും പൊതിനയും ഉള്ളിയും തക്കാളി അല്ലാത്ത വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചതച്ചെടുക്കണം. ഓവറായിട്ട് ചതക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അതേ ടൈമിൽ തന്നെ ചെമ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനൊരു പാത്രം അരിയാണ് കേട്ടോ. അപ്പോൾ അതിന് 2 പാത്രം വെള്ളം നമ്മൾ വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഇങ്ങനെ ഏകദേശം കുമിളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലേശം വലിയുള്ളി വെള്ളത്തൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കട്ടോ, കുറച്ച് മതി കേട്ടോ. പിന്നെ ഈ ചതച്ച് വെച്ചില്ലേ, നമ്മൾ നേരത്തെ ചതച്ചില്ലേ, അതൊക്കെ ഒന്ന് അതും കൂടി ഒന്ന് അയക്കിട്ടുകൊടുക്ക ലേശം. ഓവറായിട്ട് വേണ്ട. ഇനി അതിലേക്ക് തന്നെ ലേശം സൺഫ്ലവറും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒക്കെ ലേശം മതി, ഒക്കെ നമ്മൾ എടുക്കുന്നതിന് ലേശം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ വലിയുള്ളി ചതച്ച് വെച്ചതും ലേശം സൺഫ്ലവറും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗായ്സ് ഉള്ളിയൊക്കെ വലിയ ഇതിൽ ഇട്ടു കേട്ടോ. ഉപ്പിടാറുന്നോ, പിന്നെ എന്താ കഥ. അപ്പോൾ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചോറിനൊരു മഞ്ഞക്കളൊക്കെ വേണ്ട, ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിരിയാണി ഒന്നും തോന്നൂലല്ലോ. അപ്പോൾ എന്തായാലും ലേശം മഞ്ഞളും കൂടിയാണ് വാരി വേദറ കുറക്കണ്ട, കളറുണ്ടായിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഇവിടെ അമ്മച്ച് 2 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കളർ കുറയണ്ടെന്നാണ് പറയണത്. പിന്നെ ഇതിലേക്ക് ക്യാരറ്റിലൊക്കെ ക്യാരറ്റ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ക്യാരറ്റ് ഇല്ല, 4 തക്കാളി ഇട്ടു, കഷ്ണമല്ലാതെ കണ്ടെഴുതിയിട്ട് ക്യാരറ്റിൻ്റെ വരെ 4 തക്കാളി ഉണ്ട് ഇട്ടു കൊടുത്തു കേട്ടോ. വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് മീനൊക്കെ ഒന്ന് റെഡിയാക്കുക. കഴുകി വെച്ചതാ കേട്ടോ, കഷ്ണ മീനാണ്, പേരെനിക്കറിയില്ല. അപ്പം എന്തായാലും കിഴികൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് മീനിലേക്ക് മീൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ആട്ടം ഇട്ട് കൊടുക്കണ്ടേ, നമ്മുടെ പാകത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കാം. മുളകും പൊടി കുറച്ചുണ്ടായിക്കോട്ടെ, കളറിനും ടേസ്റ്റിനൊക്കെ മുളകും പൊടി നല്ലോണം വേണം കേട്ടോ. എന്നാലുള്ള മീനിനൊരു എരിയൊക്കെ ഉണ്ടാകും. അതിന് നമുക്ക് സുർക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതിനൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇട്ട എല്ലാ മസാലയും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മീനിനെയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മീനിലേക്ക് മസാലഞ്ഞൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നല്ലോണം ആക്കണം കേട്ടോ, മീനിൻ്റെ എല്ലാ സൈഡിലേക്കും ആക്കണം. എന്നാലുള്ള മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല ഉണ്ടാവുക. അപ്പം മസാലയിലിട്ടൊന്ന് ആകൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇപ്പോൾ മസാല കൂട്ടി വെച്ചത് 5 മിനിറ്റ് ഇതുപോലെ വെക്കണം കേട്ടോ. അതിന് ശേഷം എടുത്ത് വറുക്കുക വേണ്ടത്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് വെക്കണം. അപ്പോൾ എന്തായാലും മുളകൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുന്നു കേട്ടോ. അപ്പോൾ അത്രയും നേരമായപ്പോഴേക്കും അരി ഇട്ട് കൊടുക്കാം. അരി കുറച്ചിട്ടു, ഇനി ഇതാ മൊത്തമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയും കൊടുക്കുക.
നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അരി എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുക. അരി അപ്പോൾ ഇനി സെറ്റാവട്ടെ. അപ്പോഴൊക്കെ നമുക്ക് ഒരു ചട്ടി വെക്കാം നമ്മുടെ മീൻ പൊരിക്കാനായിട്ട്. അപ്പോൾ എണ്ണയൊക്കെ പാർന്ന് ചൂടായി വന്നു. നമ്മൾ ഓരോരുത്തരും ഇലയിലേക്ക് ഇടാൻ തുടങ്ങിയിട്ട് ഓരോ മീനിനെ ഇലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എല്ലാതും വെച്ച് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. മീനിൻ്റെ മുകളിലൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ അടുപ്പിലാട്ടോ. അടുപ്പിലൊക്കെ മീൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഈ ഗ്യാസിൽ മീൻ പൊരിക്കണ പോലെ ആവില്ല അടുപ്പിൽ പൊരിച്ചാൽ. അപ്പോൾ ഇതേ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ചുള്ളി ചോറിന് ദമ്മിടാൻ വേണ്ടിയിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതെന്തായാലും വഴറ്റിയെടുത്തിട്ട് ആദ്യം തന്നെ ഇനി നമുക്ക് മസാലകൾക്കുള്ള ഉള്ളി എണ്ണയിലിട്ട് കൊടുക്കാം. മസാലയിലേക്കുള്ള ഉള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച പച്ചമുളകും ഇതും നമുക്ക് ആ മസാലയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ചട്ടി ഒന്ന് മാറ്റിയിട്ടോ, വലിയൊരു ഇതെടുത്തു. അപ്പോൾ ഇനി അതിലാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചമുളകും ഇതൊക്കെ നമുക്ക് ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ. നല്ല അതിൻ്റെ പച്ചമണമൊക്കെ പോകണം. ഉള്ളിയുടെയും ഇതിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് പോകണം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാലയ്ക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല മീൻ മസാല ഇട്ട് കൊടുക്കട്ടെ. നല്ല സൂപ്പർ നോവൻ്റെ അടിപൊളി മീൻ മസാല ഉണ്ട്. അപ്പം നമുക്ക് അതിട്ട് കൊടുക്കാം. അപ്പോൾ മീൻ മസാല ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. ഇനി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കട്ടോ. നമുക്ക് തൈര് മസാലകൾക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തൈര് എല്ലാ സൈഡിലും കുടിക്കണ്ടേ. പിന്നെ നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇപ്പോൾ ഇവിടെ ഒരു ഇതുള്ള ഇട്ട് കൊടുക്കണം കേട്ടോ. ചിലരിൽ കുറേ ഇടും. നമ്മൾ ഒരു ഇതുള്ള ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടു. നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ നേരത്തെ ഇപ്പം എല്ലാ മസാലയായി. ഇനി ഇതിനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല സെറ്റായി. ഇനി നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച മീനിനെയൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാണാനും സ്മെല്ലും ഒക്കെ അടിപൊളിയാണ്. ഇപ്പം തന്നെ കഴിക്കാനൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ റെഡിയായപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ദം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ദമ്മൊക്കെ ഇട്ട് സെറ്റാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ചോറും എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ ബിരിയാണി എന്തായാലും അടിപൊളിയായിട്ട് തന്നെ കേട്ടോ. എല്ലാവരും ഫിഷ് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി സംഭവം കേട്ടോ അത്. നമ്മളെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാട്ടെ ഈ മീൻ ബിരിയാണി. എത്ര നിന്നാലും മടുപ്പില്ല. നമ്മളെ സാധാരണ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഇത് രണ്ടും ആയിരിക്കും. അപ്പം മീൻ ബിരിയാണി വെറൈറ്റി ആയിട്ട് ചെയ്യാം. മീനില്ലെങ്കിലും നമുക്ക് റൈസ് ഒറ്റയും കഴിക്കട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഒപ്പം തൈരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും മീൻ ബിരിയാണി ട്രൈ ചെയ്യണം കേട്ടോ. വേറെ ലെവൽ സാധനമാണ് മീൻ ബിരിയാണി. അപ്പോൾ നമ്മുടെ മീൻ ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽമണിയും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ആൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ മീൻ ബിരിയാണി കഴിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോക്കും വരെ ബൈ ബൈ.